ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ചിട്ട് നല്ല കിഡിൽ ആൻഡ് കാർ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊരു ടൈപ്പ് ഫോട്ടോഗ്രാഫി ചെയ്യുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ കാർ ഫോട്ടോഗ്രാഫി ആയാലും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ആയാലും ഏതൊരു ടൈപ്പ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു നാച്ചുറൽ ലൈറ്റ് വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ടൈം, ലൈക്ക് നല്ല നാച്ചുറലായിട്ട് ലൈറ്റ് കിട്ടണേൻ്റെ നല്ല ഒപ്റ്റിമം ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഒരു രാവിലെ ഒരു 9 മണിക്ക് മുമ്പും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ലൈറ്റൊക്കെ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ്സ് ആവും, നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് കാണാൻ അതുപോലെ തന്നെ അടിപൊളിയായിരിക്കും. പിന്നെ കാർ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താ എന്താ ഏ ഫോണല്ല കാറ്. Zany boss, what's our door, brand new bag. College girls, give a nigga head in my raps. Rockstar life, so much money, I'll make you laugh. Hey, the bitch they hate, and you can't miss what you never had. Hey, hey, off the juice, coding got me tripping. Cut the coupe, walk a roof is missing. Ice, lemonade, my neck was tripping. Ice, lemonade, my neck was tripping. അപ്പോൾ നമ്മൾ നമ്മുടെ കാർ ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷനിൽ ഇതുപോലെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നേരെയല്ല, ഓൾമോസ്റ്റ് ഒരു ആംഗിളിലാണ് നമ്മൾ നമ്മുടെ കാർ കൊണ്ടിട്ടിട്ടുള്ളത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാറിൻ്റെ വീൽസ് സ്ട്രെയിറ്റ് അല്ലാണ്ട് ഒരു ആംഗിളിൽ കീപ്പ് ചെയ്യുക. കാർ ഏതാ കിടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംഗിളിലേക്ക് നമ്മുടെ വീൽസ് കൊണ്ടുവരണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഓൺ ആക്കിയിടാം. കാറിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഓൺ ആക്കി ഇടുമ്പോൾ ആ ഒരു ഡൈനാമിക് ഫീൽ കിട്ടും നമ്മുടെ ആ ഫോട്ടോസിനൊക്കെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് തുടങ്ങാം. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ കാറിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംഗിൾസ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാർ ഫോട്ടോഗ്രാഫിയിലും ഏതൊരു ടൈപ്പ് ഫോട്ടോഗ്രാഫിയിലും ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും നമ്മുടെ നമ്മുടെ മനുഷ്യന്മാർ കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ നമ്മൾ ഈ ഒരു ആംഗിളിൽ തന്നെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കും. പക്ഷെ അത് ചെയ്യരുത്. നമ്മൾ കുറച്ച് താഴ്ന്ന് ഫോട്ടോസ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ സപ്പോസ് ആ ഒരു പോയിന്റിൽ അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ആ ഫോട്ടോസിനൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംഗിൾസ് വരിക. അപ്പോൾ കോമൺ ആയിട്ട് ആൾക്കാർ കാണാത്ത ആംഗിൾസിൽ ആ ഫോട്ടോസ് വരുമ്പോൾ ആ ഫോട്ടോസിന് ഒരു സ്പെഷ്യൽ ഭംഗി വരും. ഓക്കെ, അപ്പോൾ അടുത്തോട്ട് നമ്മൾ കാർ ഫോട്ടോഗ്രാഫി ആയാലും ഏതൊരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോഴും കോമൺ ആയിട്ട് ആൾക്കാർ കാണാത്ത ആ ആംഗിളിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു കാർ ഫോട്ടോഗ്രാഫിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ഫാൻസി ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലുള്ള സാധാ മൊബൈൽ ഫോൺ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി കാർ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആകെ അറിയേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ആംഗിൾസ് കണ്ടുപിടിക്കണം, നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് നമുക്ക് കാർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഈ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട ആ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യണതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യണമായിരിക്കും. അടുത്ത വീഡിയോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ വലുത് നമ്മൾ ആ എഡിറ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോസ് ചെയ്യണമായിരിക്കും. അപ്പോൾ അത്രയുള്ള സംഭവങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ബാങ്കർ കണ്ടറായിട്ട് പുതിയൊരു വീഡിയോ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ. In my earlobe, got 2 carats, VVS. Got a penthouse near Rodeo, out for stress.